നമസ്കാരം. അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസിനെ എല്ലാവർക്കും അറിയാം. കാര്യമായി നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക പശ്ചാത്തലമൊക്കെ തന്നെ വിശദമാക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പല ഫേസ്ബുക്ക് പോസ്റ്റുകളും തത്വമേ ന്യൂസ് വാർത്തയാക്കിയിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തന്നെ വിശദാംശങ്ങൾ ഞങ്ങൾ നൽകിയിട്ടുമുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതുകൂടി പ്രേക്ഷകരെ ഒന്ന് അറിയിക്കണം എന്ന് തോന്നി. അപകീർത്തിപ്പെടുത്തുക എന്നതാണ് നയം. ഇവിടെ ഹൈന്ദവനെയും ഹൈന്ദവ സംസ്കാരത്തെയും ഹൈന്ദവ വിശ്വാസങ്ങളെയും അപകീർത്തിപ്പെടുത്തി അതിനെ മോശമാക്കുക എന്നതാണ് ഇവിടെ ചിലരുടെ നയം. നമുക്കതിന്റെ വിശദാംശങ്ങൾ നോക്കാം. അദ്ദേഹം പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെ തന്നെയാണ്. അതായത്, കണ്ണുണ്ടെങ്കിൽ വെറുതെ ഒന്ന് ചുറ്റും ഓടിച്ചു നോക്കൂ, അതിൽ അവർ എത്രമേൽ വിജയിച്ചിരിക്കുന്നു എന്ന് കാണാം. ഹിന്ദു വിരുദ്ധരുടെ കാര്യമാണ് പറയുന്നത്. അവർ വിജയിച്ചിരിക്കുന്നു. ഹൈന്ദവരുടെ മേൽ, ഹൈന്ദവ വിശ്വാസങ്ങളുടെ മേലൊക്കെ ആധിപത്യം സ്ഥാപിക്കാൻ ഈ ഹിന്ദു വിരുദ്ധർക്ക് നമ്മുടെ നാട്ടിൽ കഴിഞ്ഞിരിക്കുന്നു. അതിന് കുറ്റപ്പെടുത്തേണ്ടത് വേറെ ആരെയുമല്ല, നമ്മളെ തന്നെയാണ്, ഹൈന്ദവരെ തന്നെയാണ് കുറ്റപ്പെടുത്തേണ്ടത്. ഏതാനും വർഷം മുമ്പ് വരെ ശബരിമല എന്നത് മതസൗഹാർദ്ദത്തിന്റെയും വ്രത നിഷ്ഠയുടെയും ഭക്തി പാരമ്യത്തിന്റെയും പ്രതീകമായിരുന്നു. എന്നാൽ ഇന്ന് ശബരിമലയെ സംബന്ധിച്ച് ആദ്യം ഉയരുന്ന ചോദ്യം സ്ത്രീവിരുദ്ധതയുടെയും ആർത്തവ അശുദ്ധിയുടെയും അപരിഷ്കൃതയുടെയും മറ്റുമാണ്. അതുപോലെ ഗുരുവായൂർ ക്ഷേത്രം നമുക്ക് ഭൂലോക വൈകുണ്ഠമായിരുന്നു. എന്നാൽ ഇന്ന് ആ മഹാക്ഷേത്രം വാർത്തയിൽ ഇടം പിടിക്കുന്നത് യേശുദാസിനുള്ള വിലക്കിന്റെയും അഹിന്ദുക്കളെ അകറ്റി നിർത്തുന്ന അന്നദാന മണ്ഡപത്തിന്റെയും പേരിലാണ്. തൃശൂർ പൂരം കേരളത്തിന്റെ സാംസ്കാരിക ഉത്സവമായിരുന്നു. അതുപോലെ നെന്മാറയുടെയും വല്ലങ്ങിയും ഉത്രാളിക്കാവും ആഘോഷത്തിന്റെ അടയാളങ്ങളായിരുന്നു. എന്നാൽ ഇന്നവയൊക്കെ ക്രൂരമായ മൃഗപീഡന കേന്ദ്രങ്ങളായി മുദ്രകുത്തപ്പെട്ടു. അപകടവും ദുരന്തവും ധൂർത്തും ധാരാളിത്വവുമാണ് അവ ഉയർത്തുന്ന ചർച്ച. ആറ്റുകാൽ പൊങ്കാല ദേവീഭക്തിയുടെ മാസ്മരികത കൊണ്ട് ഒരു നഗരത്തെയാകെ സ്ത്രീകൾ ഏറ്റെടുക്കുന്ന വിസ്മയമായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് കുത്തിയോട്ടത്തിന്റെ പേരിൽ കൊച്ചുകുട്ടികളെ പീഡിപ്പിക്കുന്ന ഉപദ്രവിക്കുന്ന കാര്യങ്ങളായി ചിത്രീകരിക്കപ്പെടുന്നു. ശ്രീകൃഷ്ണ ജയന്തി എന്നാൽ ശോഭയാത്രയിൽ അണിനിരക്കുന്ന ഉണ്ണിക്കണ്ണന്മാർ നാടിനെ അമ്പാടിയാക്കി മാറ്റുന്ന സുന്ദരമായ കാഴ്ചയായിരുന്നു. എന്നാൽ ഇന്ന് വർഗീയ ഫാസിസ്റ്റുകളുടെ റിക്രൂട്ട്മെന്റ് ഡ്രൈവായി ഇത് മാറിയിരിക്കുന്നു എന്ന വളരെ അപകടകരവും അതുപോലെ തന്നെ വളരെ ചിന്തിക്കേണ്ടതുമായ ഒരു വിഷയത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ശങ്കുട്ടിദാസ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നുണ്ട്. എന്തൊക്കെയായാലും ഇത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇത് ഒരിക്കലും ഹൈന്ദവന്റെ ധർമ്മങ്ങളെയൊക്കെ ചൂഷണം ചെയ്യുകയും മനഃപൂർവ്വം ഹൈന്ദവന്റെ പ്രതീകങ്ങളെയൊക്കെ ഇല്ലാതാക്കുകയും അതിനെ മോശമാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വലിയ അജണ്ട ഇതിനു പിന്നിൽ നടക്കുന്നുണ്ട്. അതുപോലെ എത്രയെത്ര കാര്യങ്ങൾ, എത്രയെത്ര ക്ഷേത്രങ്ങളിലെ കാര്യങ്ങൾ, എത്രയെത്ര വിശ്വാസങ്ങൾ, എത്രയെത്ര ആചാരങ്ങൾ, എത്രയെത്ര കാര്യങ്ങളെയൊക്കെ തന്നെ ഇത്തരത്തിൽ ചവിട്ടിമെതിക്കുകയും ഇത്തരത്തിൽ ഇല്ലാതാക്കുകയും മോശമാക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അതിനെയൊക്കെ ഏറ്റെടുക്കാൻ ഇവിടെ കുറെ ഹൈന്ദവ സംഘടനകളും അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുമുണ്ട്. അതാണ് ഏറ്റവും കഷ്ടം. നമ്മളെക്കുറിച്ച് മനസ്സിലാക്കുക. ഇവർ പറയുന്നത് അല്ലെങ്കിൽ ഈ ഹിന്ദു വിരുദ്ധർ പറയുന്നത്, ഹൈന്ദവ സാംസ്കാരികതയെ ചുട്ടുകൊല്ലുന്നവർ പറയുന്നത് വിശ്വസിച്ച് തുള്ളതുറാതെ അപ്പടി നമ്മൾ വിഴുങ്ങുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത്. ഇവിടെ പലപ്പോഴും സഖാക്കന്മാരും അങ്ങനെയുള്ള ആളുകളുമൊക്കെ അതിന്റെ ഒരു പ്രതീകങ്ങളായി, അതിന്റെ പ്രതിരൂപങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ദുഃഖകരമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ് വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, അദ്ദേഹം വിശദമായി തന്നെ ഈ ഒരു കാര്യത്തിൽ വിശദമായി തന്നെ അദ്ദേഹം കാര്യങ്ങൾ പറയുന്നുണ്ട്. കൃത്യമായ ഒരു അവലോകനം നടത്തി തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ വിഷയങ്ങൾ നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഭാവിയിലേക്ക് ഒന്ന് നോക്കേണ്ടിയിരിക്കുന്നു. ഹൈന്ദവ ധർമ്മത്തിന്റെയും ഹൈന്ദവ ആചാരങ്ങളുടെയും ആ കാതൽ ഉയർത്തിപ്പിടിക്കാൻ നമ്മൾ തീർച്ചയായും ഉത്തരവാദിത്വത്തോടെ നീങ്ങേണ്ടിയിരിക്കുന്നു എന്നതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ് നടത്തുന്നത്. തീർച്ചയായും അത് തന്നെയാണ് വേണ്ടത്. നമ്മുടെ ആരാധനാ സ്വാതന്ത്ര്യങ്ങളെയും നമ്മളുടെ ആരാധനാമൂർത്തികളെയും നമ്മുടെ വിശ്വാസങ്ങളെയും നമ്മുടെ ക്ഷേത്രങ്ങളെയും ഇത്തരത്തിൽ മോശമാക്കുമ്പോൾ ഹൈന്ദവർ പ്രതികരിക്കണം. ഹൈന്ദവർ ശക്തമായി മുമ്പോട്ട് വരണം. ഹൈന്ദവ ജനത ഒറ്റക്കെട്ടായി നിന്നാൽ ഇവിടെ കേരളത്തിലെന്നല്ല, ഭാരതത്തിൽ, ലോകത്ത് എവിടെയായാലും കൃത്യമായി കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതേ ഉള്ളൂ. ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് ആവശ്യം. ഒറ്റ വണ്ടിയിൽ പൂട്ടിയ ആ തേരാളികളെ പോലെ മുമ്പോട്ട് നീങ്ങുകയാണ് നമ്മൾ വേണ്ടത്. പോരാളികളായി മുമ്പോട്ട് നീങ്ങുകയാണ് വേണ്ടത്. നമ്മളെ മോശക്കാരാക്കാൻ നമ്മൾ ആരെയും അനുവദിക്കില്ല. നമുക്ക് മുമ്പോട്ട് പോയേ പറ്റൂ. ഹൈന്ദവ ധർമ്മവും ഹൈന്ദവ ആരാധനകളും നമ്മുടെ ആചാരങ്ങളുമൊക്കെ പാലിച്ച്, വിശ്വാസങ്ങളുമൊക്കെ പാലിച്ച് നമുക്ക് മുമ്പോട്ട് പോയേ പറ്റൂ. നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിച്ചേ പറ്റൂ. നമുക്ക് നമ്മുടെ ആചാരങ്ങളെ മുറുക്കെ പിടിക്കാം. നമുക്ക് സധൈര്യം ഒത്തൊരുമയോടുകൂടി മുമ്പോട്ട് പോകാം. ആ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.